വെൽക്കം ടു ഹെൽത്ത് സ്പേസ്. ഒരു കുഞ്ഞ് പിറക്കുമ്പോഴാണ് ഒരു പാരൻറ്റും ജനിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം ഞാൻ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത്, അല്ലേ? പാരൻറ്റിങ്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരു എപ്പിസോഡിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റിങ് അത്രയും വലിയൊരു കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ. നമുക്കിപ്പോൾ അത്രയും വലിയതായിട്ടൊന്നും ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ളതൊക്കെ പറയാനുണ്ടോ പാരൻറ്റിങ്ങിനെ കുറിച്ച്? പാരൻറ്റിങ് ഈസ് എ വണ്ടർഫുൾ ജേർണി, ബട്ട് ഇറ്റ്സ് ചലഞ്ചിങ് ടു. ഒരു ചലഞ്ചും കൂടിയാണല്ലേ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം. ഇപ്പം നമ്മൾ ഒരു 90% ആൾക്കാരുടെ മനസ്സിലേക്ക് പോകുന്നതും എന്തായിരിക്കാം, ഒരു ഇതിന് ഞങ്ങൾ വളർന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയില്ല. ഒരു സ്വാഭാവികതയല്ലേ, ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ സ്വാഭാവികതയുണ്ടല്ലോ, അതിനകത്ത് എന്താ ഇത്ര പറയാനുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതൊരു നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ചലഞ്ചിങ് ജേർണി തന്നെയാണ്. എങ്ങനെയെന്നായിരിക്കും അല്ലേ, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മൾ പാരൻസ് സ്ഥിരം പറയുന്ന ഒരു പരാതിയാണ്, ഞങ്ങൾ പറയുന്നതൊന്നും അവൻ കേൾക്കാറേ ഇല്ല, അവൻ്റെ കൂട്ടുകാർ പറഞ്ഞാൽ അവൻ എന്തും കേൾക്കുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഇപ്പം കേൾക്കുന്ന കുട്ടികളും ചിന്തിക്കുന്നുണ്ടാവും കറക്റ്റാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ചിന്തിക്കുന്നുണ്ടാവും ഇത് സത്യമാണ് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞിനോട് ചോദിച്ചിട്ടുണ്ടോ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന്? അപ്പോൾ അവൻ സ്വാഭാവികമായും കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആയിരിക്കും പറയുന്നത്. ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ ഒരു പാരൻറ്റിന് കഴിഞ്ഞാൽ അത് തന്നെയാണ് ബെസ്റ്റ് പാരൻറ്റിങ് എന്ന് ഞാൻ പറയും. എങ്ങനെയെന്നല്ലേ, അതായത് നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ, അതായത് അവരുടെ ഇൻട്രസ്റ്റിനുള്ളത് ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത്, അവരുടെ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശരിക്കും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് എന്തൊക്കെയാണ് അവരുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കാം. ജീൻസ് ഒരു ഫാക്ടറാണ് അല്ലേ, നമ്മൾ എവിടെ ജനിച്ചു അല്ലെങ്കിൽ എങ്ങനെ വളർന്നു ഇതൊക്കെ ഒരു സാഹചര്യവും കൂടിയാണ്. ഒരു സാഹചര്യവും ജീൻസും ഒരു പാരൻറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കളിയായിട്ടെങ്കിലും പറയും, ഇവനിങ്ങനെ എൻ്റെ കുഞ്ഞായി, നല്ലത് ചെയ്താലും പറയും മോശം ചെയ്താലും പറയും അല്ലേ, ഇവൻ എൻ്റെ സ്വഭാവമാണോ, ഇതെങ്ങനെയാണ് എൻ്റെ കുഞ്ഞായത്, ചിലപ്പോൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കിങ്ങനത്തെ ഗുണങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ നല്ലൊരു പടം വരയ്ക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് അവൻ തന്നെ സ്വയം രൂപീകരിച്ച് വളർന്നതായിരിക്കാം. അപ്പം നമ്മൾ ചിന്തിക്കും നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. ഒരു പക്ഷേ നമ്മുടെ മുതുമുത്തച്ഛന്മാർക്കോ നമ്മുടെ ജീൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജീൻ ഫാക്ടറാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മോശം സ്വഭാവം കാണിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ ഇങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത്, പക്ഷെ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായത് എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ജീൻസ് ഓഫ് കോഴ്സ് ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ രണ്ടാമത് ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളാണ്. എപ്പോഴും നമ്മളൊരു കമ്പാരിസൺ നടത്തും, നമ്മൾ പണ്ട് ജീവിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നൊക്കെയാണ് സ്കൂളിൽ പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചത്, ഇങ്ങനെയാണ് വളർന്നതെന്ന് നമ്മളെപ്പോഴും കുട്ടികളോട് പറയാനുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജീവിച്ച ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്നുള്ളത്. നമ്മുടെ സാഹചര്യത്തിലോ നമ്മുടെ ആ ഒരു വളർന്ന ചുറ്റുപാടുകളിലോ അന്തരീക്ഷങ്ങളിലോ ഒന്നുമല്ല നമ്മൾ കുട്ടിയെ വളർത്തുന്നത്. പക്ഷെ നമ്മളായി തീരാൻ നമ്മൾ കുട്ടികളെ നമ്മളുടെ ഒരു ചെറിയ വേർഷനാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കുട്ടികളെ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബെറ്റർ വേർഷനാക്കി അവരെ വളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ അറിവുകളേക്കാളും നമ്മുടെ തിരിച്ചറിവുകളിൽ കൂടെ നമ്മുടെ ഒരു കുട്ടിയെ നമ്മുടെ നിന്നൊരു ബെറ്റർ വേർഷനിലേക്ക് വളർത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായ വളർച്ചയാണ് എപ്പോഴും നല്ലത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. കുഞ്ഞിനെ അവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പാരൻ്റ് ഒരു നല്ല പാരൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അരുതുകൾ നമ്മൾ ഒരുപാട് കൂടുതൽ കൊടുക്കുന്നത് കുറേ അരുതുകളിലൂടെയാണ് നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത്. എന്ത് ചെയ്താലും അത് അരുത്, നോ എന്ന് പറയുന്നു. പക്ഷേ നോ ഈസ് എ ബ്യൂട്ടിഫുൾ വേർഡ്. സത്യം പറഞ്ഞാൽ നോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ വേർഡ് തന്നെയാണ്. പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ എപ്പോൾ പറയണമെന്നുള്ളതാണ് പാരൻസ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ അവസരങ്ങളിലും അനവസരങ്ങളിലും എല്ലാം കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നോകളായിരിക്കാം പക്ഷെ ഒരു ഭാവി ജീവിതത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയായിട്ട് വളരാൻ അവനെ ഒരു വഴിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ അനവസരങ്ങളിലുള്ള അവസരോചിതമല്ലാത്തൊരു നോയിൽ കൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വാസ്തവം.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരു പാരൻ്റ്, ഒരു നല്ല പാരൻ്റ് എന്തായിരിക്കണം എന്നുള്ളത്. ഒരു നല്ല പാരൻ്റ് എന്ന് പറയുമ്പോൾ കോൺട്രവേഴ്സ്യൽ ഒരുപാട് സംഭവിക്കാം. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഞാനൊരു നല്ല പാരൻ്റ് അല്ലേ എന്നുള്ളൊരു ചിന്താശകലം നമ്മുടെ ഉള്ളിലേക്കൊക്കെ ഒരു ഒരു എന്താ പറയുക, നമ്മളൊന്ന് പുനർചിന്തനം ചെയ്യിക്കണം. നമ്മളൊരു നല്ല പാരൻ്റ് ആണോ എന്നുള്ളതൊരു പുനർചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കുന്നത്. കാരണം നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ, അതായത് നമ്മൾ വളർന്ന ചുറ്റുപാടുകളിലല്ല നമ്മളെ കുട്ടികളെ വളർത്താൻ എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പ്രതിഫലനമാണ് നമ്മൾ കുട്ടികളിലേക്ക് കാണേണ്ടത് എന്നുള്ളത്. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമായിട്ട് ഒരിക്കലും കുട്ടികളെ കാണരുത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ബയോളജിക്കലി നമ്മളൊരു പാരൻ്റ് ആകുമ്പോൾ, നമ്മളവർക്ക് ഒരു ജന്മം കൊടുക്കുമ്പോൾ നമ്മൾ പാരൻ്റ് ആകുന്നു. പിന്നെ അവരുടെ ഒപ്പം നമ്മൾ വളരുക എന്നുള്ളതാണ് ഏറ്റവും നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇറ്റ്സ് എ പ്രിവിലേജ് ടു ബി എ പാരൻറ്റ്. നമ്മൾ ആ ഒരു പ്രിവിലേജിനെ നമ്മൾ ചെറിഷ് ചെയ്യുക, അല്ലാതെ അതിനെ ഒരു ആ ഒരു പാരൻറ്റിങ് എന്നുള്ളതിനെ അബ്യൂസ് ചെയ്യാതെ ആ ഒരു പ്രിവിലേജിനെ ചെറിഷ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഗുഡ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അപ്പോൾ തോന്നും നമ്മൾക്ക് എന്താണ് അവർക്കൊരു നിയന്ത്രണങ്ങൾ വേണ്ടേ. സ്വാഭാവികമായി ചോദിക്കും അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്താൽ അവർക്കൊരു നിയന്ത്രണങ്ങൾ വേണ്ടേ എന്ന്. അഫ്കോഴ്സ് ഒരു റൂൾസ് വേണം. ഒരു അതായത് ആ റൂൾസ് എന്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണം അവർക്ക് ആവശ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പാരൻറ്റിങ്, കാരണം നമ്മൾ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് പാരൻറ്റിങ് എന്നൊക്കെ. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ ഏകദേശം ഒരു ഐഡിയ നമുക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി ടൈപ്സ് ഓഫ് പാരൻറ്റിങ് ഉണ്ട്, അതായത് ഏതൊക്കെ രീതികളിലാണ് പാരൻറ്റിങ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് വിശദമായി സംവദിക്കാം. അതുവരേക്കും ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.